എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ അഞ്ചാമത്തെ സർഗത്തിലെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അരിഷ്ടൻ ഒരു വൃഷഭത്തിൻ്റെ ഒരു കാളയുടെ രൂപം ധരിച്ചു എന്നാണ് എന്നിട്ട് ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണ് നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം വപുർ ഗരിം നമയന്തോട്ടം പ്രേക്ഷ്യ ഗാവോ നിഭൃതോർധ്വകർണ പ്രാരേഭിരേപത്തും ആദ്യം പതിച്ചത് നോക്കാം വപു നമയന്തം ഉർവീം വിഷാണകോട്ട്യ വിലിഖന്ധം അഭ്രം തം പ്രേക്ഷ്യ ഗാവ നിഭൃതോർധ്വകർണ പ്രാരേഭിരേ ജാതഭിയ അപസർത്തും ഇവിടെ അരിഷ്ടൻ വേഷം മാറി ഒരു വൃഷഭമായി വന്നപ്പോൾ മറ്റുള്ള പശുക്കൾക്കൊക്കെ വല്ലാതെ പേടിയായി അതുപോലൊരു ഭീമമായിട്ടുള്ള രൂപമാണ് അവൻ സ്വീകരിച്ചത് എന്നാണ് കവി വർണ്ണിക്കുന്നത് ഇവിടെ പറയുകയാണ് വബുർ ഉർവീം നമയന്തം അങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത് വബുർ എന്ന് പറഞ്ഞാൽ വപുസ്സിൻ്റെ ഗരിമാവ് കൊണ്ട് ശരീരത്തിൻ്റെ അതിഭീമമായിട്ടുള്ള വലിപ്പം കാരണം ഉർവീം നമയന്തം ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയെ നമയന്തം താഴ്ത്തുന്നത് അതായത് ഓരോ കാൽവെപ്പിലും അത്രയ്ക്ക് വലിയൊരു കാളയായിട്ടാണ് അരിഷ്ടൻ വരണത് അതുകൊണ്ട് ആ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി ഒന്ന് താഴണതുപോലെ തോന്നി അതാണ് ഉർവീം നമയന്തം ഭൂമിയെ അടിയിലേക്ക് അമർത്തിക്കൊണ്ടും അമർത്തി ചവിട്ടിക്കൊണ്ടും ഭൂമി അപ്പം താന്നുപോകുന്നത് പോലെയാണ് ഈ അരിഷ്ടൻ്റെ കാൽവെപ്പില് അങ്ങനെ ഭൂമിയെ അമർത്തി ചവിട്ടി താഴ്ത്തിക്കൊണ്ടും വിഷാണകോട്ടിയ അഭ്രംവിലിഖന്ധം വിഷാണം വിഷാണമെന്ന് പറഞ്ഞാൽ കൊമ്പാണ് വിഷാണ കോടി എന്ന് പറഞ്ഞാൽ കൊമ്പിൻ്റെ അറ്റം ശൃംഗാഗ്രം കൊണ്ട് കാളയുടെ കൊമ്പിൻ്റെ അറ്റം എവിടെയാ തൊട്ടിരുന്നത് അഭ്രം വിലിഗന്ധം അഭ്രം എന്ന് പറഞ്ഞാൽ ആകാശം അല്ലെങ്കിൽ മേഘം മേഘത്തെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ആകാശത്ത് ഈ കൊമ്പുകൊണ്ട് സ്പർശിക്കുന്നവൻ അതാണ് വിലിഗന്ധം അഭ്രം ആകാശമായിരുന്നു അയാളുടെ കൊമ്പിൻ്റെ അറ്റം അല്ലെങ്കിൽ പരിധി അവിടെ കൊണ്ട് ആ ആകാശത്തെ കൊമ്പ് കൊണ്ട് വരയ്ക്കുന്നവൻ അത്രയ്ക്ക് ഉയരണ്ടായിരുന്നു ഭൂമിദേവിയെ ദേവിയെ ചവിട്ടി താഴ്ത്തുന്ന കാലുകളോടുകൂടി അവൻ കാലിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല ശരീരത്തിൻ്റെ അധികമായിട്ടുള്ള ഭാരം കാരണം വലിപ്പം കാരണം ഭൂമിയെ അവനമിപ്പിച്ചുകൊണ്ടും അമർത്തി ചവിട്ടി താഴ്ത്തിക്കൊണ്ടും അതുപോലെ കൊമ്പിൻ്റെ കൊണ്ട് ആകാശത്ത് സ്പർശിച്ചുകൊണ്ടും വിലിഖന്ധം ലേഖനം ചെയ്യുക വിലിഖനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുക സ്പർശിക്കുക എന്നാണ് അപ്പോൾ തലയെടുപ്പും കൊമ്പിൻ്റെ ഒക്കെയാണ് ഇവിടെ വർണ്ണിച്ചത് അങ്ങനെയുള്ളവനായ തം വീക്ഷ്യ തം പ്രേക്ഷ്യ അങ്ങനെയുള്ള ആ അസുരനെ കണ്ടിട്ട് ആ കാളയെ കണ്ടിട്ട് കാളക്കൂറ്റനെ കണ്ടിട്ട് നിഭൃതോർധ്വകർണ ഗാവ ഗാവ എന്ന് പറഞ്ഞാൽ പശുക്കള പശുക്കളെന്നുള്ളത് കൊണ്ട് വെറും പാൽ തരുന്ന പശുക്കൾ മാത്രമെന്നല്ല കൊമ്പന്മാരും കാളകൂറ്റന്മാരും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അമ്പാടിയിലെ എല്ലാ തരത്തിലുള്ള പശുക്കൾ അവരെല്ലാവരും തന്നെ നിഭൃത ഊർധ്വകർണമാണ് നിഭൃതമായി ഊർധ്വമായ കർണങ്ങളോടുകൂടിയവർ എന്ന് പറഞ്ഞാൽ അനക്കാതെ മുകളിലേക്ക് പൊക്കി പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന കർണങ്ങളോട് കർണങ്ങളോടുകൂടിയവർ കാത് മുകളിലേക്ക് അങ്ങനെ ഉയർത്തി വയ്ക്കുന്നതിൻ്റെ കാരണം പേടിയാണ് ശ്രദ്ധയാണ് എന്തോ ഇവിടെ സാധാരണ കാണാത്ത ഒന്ന് സംഭവിച്ചിരിക്കുന്നു ഏതോ ഒരു ആക്രമണകാരിയായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ശ്രദ്ധ ശ്രദ്ധിക്കലാണ് ചെവി പൊക്കി പിടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നിഭൃത ഊർധ്വകർണ മുകളിലേക്ക് അനക്കാതെ പിടിച്ചിരിക്കുന്ന ചെവികളോടുകൂടിയ ഗാവ പശുക്കൾ പശുക്കളുടെ സ്വഭാവം വർണ്ണിക്കുകയാണ് ഈ വലിയ അസുരനെ കാളക്കൂറ്റനെ കണ്ടപ്പോൾ ഉണ്ടായ പശുക്കളുടെ അവിടുത്തെ കന്നുകാലികളുടെ ഭാവവ്യത്യാസമാണ് വർണ്ണിക്കണത് അങ്ങനെയുള്ള ആ ഗാവ പശുക്കൾ ജാതഭിയ ജാതഭിയ എന്ന് പറഞ്ഞാൽ പേടി വന്നവരായിട്ട് ഇതുവരെ കാണാത്ത വല്ലാത്തൊരു രൂപം ഇങ്ങനെ ശരീരം വലിപ്പമുള്ളതായ ഒരു പശുവിനെ അവർ കണ്ടിട്ടില്ല പശുവിനെ നല്ല ഒരു ജീവിയും അവർ കണ്ടിട്ടില്ല അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ വല്ലാത്ത പേടി വന്നതുകൊണ്ട് കൊണ്ട് ജാതഭിയ അതാണ് പേടിച്ചിട്ട് അപസർത്തും പ്രാരേഭിരേ അപസർത്തും എന്ന് വെച്ചാൽ കണ്ട വഴിക്ക് ഓടാൻ തുടങ്ങി അവിടെ നിന്നെടുത്ത് എവിടെയാണോ നിൽക്കുന്നത് ഏത് തൊഴുത്തിലാണോ കെട്ടിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കെട്ടാതെ അവിടെ കൂടി എവിടെയാണോ നിന്നിരുന്നത് അവിടെ നിന്നും ഈ ഭീമനായിട്ടുള്ള ഈ ഭയങ്കരനായിട്ടുള്ള കാളക്കൂറ്റനെ കണ്ടതോട് കൂടിയിട്ട് മറ്റു പശുക്കളും പശുക്കുട്ടികളും കാളക്കൂറ്റന്മാരും ഒക്കെ ഓടാൻ തുടങ്ങി പേടിച്ചോടാൻ തുടങ്ങി എന്നർത്ഥം അരിഷ്ടന്റെ വരവ് രൂപം ഒക്കെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാ പശുക്കളും പേടിച്ചു വരച്ചു അതാണ് ഇവിടെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ കവി വർണ്ണിച്ചത് നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കൂടി നോക്കാം പര്യാകുലം ഗോകുലമം ഭുജാക്ഷോ ദൃഷ്ടമിതിച്ചത് നോക്കാം പര്യാകുലം ഗോകുലം അംബുജാക്ഷ ദൃഷ്ടേതം ഇതി ഭ്രുവാണ നിജസ്സ്യ സഖ്യു ഭുജദണ്ഡം അംസേ വിന്യസ്യ തസ്തൗ ഭുവനൈകനാഥ വളരെ കുറച്ച് പദങ്ങളേ ഉള്ളൂ പദച്ഛേദം ചെയ്യാനായിട്ട് ഇവിടെ പറയുകയാണ് ഭുവനൈകനാഥോ അംബുജാക്ഷ ലോകത്തിൻ്റെ മുഴുവനും നാഥനായിട്ടുള്ള അംബുജാക്ഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അതാണ് ഭുവനൈകനാഥോ അംബുജാക്ഷ ഭഗവാൻ എന്താണ് ചെയ്തത് പര്യാകുലം ഗോകുലം ദൃഷ്ടുവ ഗോകുലം മുഴുവനും വല്ലാതെ പര്യാകുലമായി എന്ന് കണ്ടപ്പോൾ ഗോകുലം മുഴുവനും ആകെ ഛിന്ന ഭിന്നമായി പശുക്കൾ മുഴുവനും ഓടിപ്പോകുന്നു ആൾക്കാർക്കൊക്കെ പേടിയാവുന്നു വല്ലാത്തൊരു രൂപം ധരിച്ചിട്ട് ഒരു പശുവിൻ്റെ രൂപം ധരിച്ചിട്ട് ഒരാളിവിടെ വന്നിട്ടുണ്ട് അതാ എന്താണ് ആരാണ് എന്നൊന്നും ആർക്കും ഒട്ടും മനസ്സിലാവണില്ല അങ്ങനെ ഗോകുലം മുഴുവനും അശാന്തി പടർത്തുന്ന ഒരു അന്തരീക്ഷം വന്ന് ചേർന്നപ്പോൾ എന്താണ് ഭഗവാൻ ചെയ്തത് ന ഭേദവ്യം ഇതി ഭ്രുവാണ് ഗോകുലത്തിലുള്ള ജനങ്ങളോടും പശുക്കളോടും ഒക്കെ ആയിട്ട് ഭഗവാൻ പറഞ്ഞു ന ഭേദവ്യം പേടിക്കേണ്ടതൊന്നുമില്ല ഞാനുണ്ടല്ലോ ഇവിടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളാരും ഒരുപാട് ഓടും ഒന്നും വേണ്ട പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുമെന്നും വേണ്ട ന ഭേദവ്യം ഇതി ഭ്രുവാണ് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിജസ്യ സഖ്യു അംസേ ഭുജദണ്ഡം വിന്യസ്യ നിജസ്യ തസ്തഖ്യു തൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഈ ഗോപ ഒരാളുടെ ഏറ്റവും അടുത്ത ഏതൊരു ഒരു കൂട്ടുകാരൻ്റെ അല്ല സുധാമാവൊക്കെ ആയിരിക്കാം ആ സുഹൃത്തിൻ്റെ അതാണ് നിജസ്യ സഖ്യു ഷ്ഠി ആ സുഹൃത്തിൻ്റെ അംസേ അംസത്തിൽ അംശം എന്ന് പറഞ്ഞാൽ തോൾഭാഗം തോളത്ത് ഭുജദണ്ഡം വിന്യസ്യ തൻ്റെ കയ്യ് വെച്ചുകൊണ്ട് തസ്തൗ അങ്ങനെ നിന്നു എന്നർത്ഥം അതായത് തൻ്റെ സുഹൃത്തിൻ്റെ തോളത്ത് കയ്യും വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സമയത്ത് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാവരോടും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്ന് അപ്പോൾ ഭഗവാൻ തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ആശ്രയം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളൊരർത്ഥം കിട്ടി മാത്രമല്ല ഇപ്പോൾ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വളരെ ലളിതമാണ് ഒരു ലീലയോട് കൂടിയിട്ടാണ് വളരെ കളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ തോളത്ത് കൈവെച്ച് നിന്നത് നമ്മളൊക്കെ സാധാരണ അടുത്ത സുഹൃത്തിൻ്റെ തോളത്ത് അല്ലെങ്കിൽ കഴുത്തിലൊക്കെ കൈയിട്ട് നിൽക്കുക എപ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്ന സമയത്ത് ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു മനസ്ഥിതി സമയത്ത് അപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല അപ്പം ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കിതൊക്കെ വളരെ ലീലയായിട്ട് വളരെ ലളിതമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു പ്രവൃത്തി മാത്രമാണ് നിങ്ങളാരും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തിൻ്റെ തോളത്ത് കയ്യും വെച്ചുകൊണ്ട് അങ്ങനെ വളരെ ലീലയോട് കൂടിയിട്ട് ലളിതമായിട്ട് കാഴ്ചയും കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിലാണ് അരിഷ്ടനെ വധിക്കുന്നത് വർണ്ണിക്കുന്നത് നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം वपुर्गरिं नानमयन्तमुर्वीं विषाणकोट्याविलिखन्तमभ्रं तं प्रेक्ष्य गावो निभृतोर्ध्वकर्ण प्रारेभिरेजातभियोऽपसर्तुं पर्याकुलं गोकुलमम्बुजाक्षो दृष्ट्वा न भेदव्यमिति ആദ്യമേ തന്നെ ാഥനാണ് എന്ന് പറഞ്ഞത് ലോകത്തിന്റെ മുഴുവനും നാഥനാണ് രക്ഷകനാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരാൾ അമ്പാഴിയിൽ ഉണ്ടാവുമ്പോൾ എത്ര വലിയവനായാലും എത്ര വലിയൊരു ആക്രമണകാരി വന്നാലും പേടിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഭഗവാൻ അവിടെ തന്നെ ഉണ്ടല്ലോ ഇത് കവി നമ്മളോട് പറയാണ് ചെയ്യുന്നത് ഭഗവാൻ ഭുവനൈകനാഥൻ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് പേടിക്കാനുള്ളത് എന്നുള്ളത് നമ്മളെ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ വാക്കൊക്കെ കവി പ്രയോഗിച്ചിരിക്കുന്നത് സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി